2022 ഒക്ടോബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഫിഫ അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ഫിഫ ടൂർണമെന്റ് ഡയറക്ടറായ ജെയ്മി എർസയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി പിന്തുണ അറിയിച്ചത്. 2022 ഒക്ടോബർ 11 മുതൽ 30 വരെ ഭുവനേശ്വർ, നവി മുംബൈ, ഗോവ എന്നിവിടങ്ങളിൽ ടൂർണമെന്റ് നടക്കും. ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യ അടക്കം 16 ടീമുകളാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. 2017 അണ്ടർ 17 പുരുഷ ലോകകപ്പ് നടന്നത് ഇന്ത്യയിലായിരുന്നു. 2017 ഒക്ടോബർ 6-നും 28-നും ഇടയിലാണ് ഫിഫ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഇന്ത്യയിൽ നടന്നത്. ഇന്ത്യ ആദ്യമായി ഫിഫ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നതും UAE ശേഷം അണ്ടർ 17 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യവുമായി ഇന്ത്യ. ഗുവാഹത്തി, കൊച്ചി, കൊൽക്കത്ത, മർഗോ, നവി മുംബൈ, ന്യൂഡൽഹി എന്നീ വേദികളിലാണ് അന്ന് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത്. 2017 നടന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിന്റെ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സുനന്ദോദർ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഫിഫയുടെ പുതിയ സംരംഭമായ ഫുട്ബോൾ ഫോർ സ്കൂൾസ് എന്ന പരിപാടിയെക്കുറിച്ച് പ്രതിനിധി സംഘം മന്ത്രിയോട് വിശദീകരിച്ചു. ഫുട്ബോൾ സെഷനുകളിലൂടെ ജീവിത നൈപുണ്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഫുട്ബോൾ വിദ്യാഭ്യാസം നിറവേറ്റുന്ന ഫിഫയുടെ ഔദ്യോഗിക സംരംഭമാണ് ഫുട്ബോൾ ഫോർ സ്കൂൾസ്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന അമൃത് മഹോത്സവത്തോട് ചേർന്ന് ഫുട്ബോൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ചേർന്ന് വിഭാവനം ചെയ്ത അത്ലറ്റിക് കോച്ചിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈ പാഠശാല ആശയം ഒരേ സമയം അതിൽ ഉൾപ്പെടുത്താൻ അനുരാഗ് താക്കൂർ നിർദ്ദേശിച്ചതായും ദർ കൂട്ടിച്ചേർത്തു. 16 ടീമുകൾ അടങ്ങുന്ന ടൂർണമെന്റ് 4 ഗ്രൂപ്പുകളിലായാണ് തിരിച്ചിരിക്കുന്നത്. USA, ബ്രസീൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുള്ളത്. മത്സരങ്ങളിലേക്കുള്ള ടിക്കറ്റ് ലോഞ്ച് ഓഗസ്റ്റ് 5 ആരംഭിക്കും. അതിൽ മുഖ്യാതിഥിയായി കായികമന്ത്രി അനുരാഗ് താക്കൂറിനെ ക്ഷണിച്ചു. അന്നേ ദിവസം തന്നെ രാജ്യത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾ പങ്കെടുക്കുന്ന പ്രദർശന ഫുട്ബോൾ മത്സരവും നടക്കും.